എല്ലാവർക്കും ഷുവർ ഷോർട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പൗരത്വം. ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും എന്താണ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക, നമുക്ക് ഒരുപാട് മാർക്കുകൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയും. ഡിഗ്രി പ്രിലിംസ് ആയാലും 5 മുതൽ 10 മാർക്ക് വരെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ലഭിക്കും. അതുപോലെ എൽ ഡി സി മീൻസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് 5 മാർക്ക് വരെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ പ്ലസ് ടു മെയിൻസിൽ നിന്നാണ് 8 മാർക്ക് വരെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ചോദ്യങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഈ പാർട്ട് എന്താണ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് നമുക്ക് ഒറ്റ ക്ലാസ്സിൽ തന്നെ തീർക്കാൻ കഴിയുന്നതാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പൗരത്വം, ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ പറ്റി പരാമർശിക്കുന്ന ഭാഗം ഇതാണ്, ഭാഗം 2 ആണ്. അപ്പോൾ ഭാഗം 2 അല്ലെങ്കിൽ പാർട്ട് 2 പൗരത്വത്തെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 2 അല്ലെങ്കിൽ ഭാഗം 2 പൗരത്വത്തെ പറ്റി നീങ്ങുന്നത് പറയുന്നത്. അപ്പോൾ പാർട്ട് 1 അല്ലെങ്കിൽ ഭാഗം 1 എന്തിനെ പറ്റിയാണ് പറയുന്നത്? യൂണിയൻ ആൻഡ് ടെറിറ്ററീസിനെ പറ്റിയാണ്. എന്താണ് ഇന്ത്യൻ യൂണിയൻ ആൻഡ് ടെറിറ്ററീസിനെ പറ്റിയാണ്. ഭാഗം 2 പൗരത്വമാണ്. ഭാഗം 3 ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 നമ്മുടെ പ്രിലിംസ് പരീക്ഷയിൽ ചോദിച്ചിരുന്നു. ഭാഗം 3 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഭാഗം 4 എന്താണ് പറയുന്നത്? ഭാഗം 4 നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നത് ഭാഗം 4. ഇനി ഭാഗം 4A ഭാഗം 4A അല്ലെങ്കിൽ പാർട്ട് 4A പറ്റി പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ മൗലിക കടമകളെ പറ്റി പറയുന്നത് ഭാഗം 4A. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. ഭാഗം 2 പൗരത്വത്തെ പറ്റി പറയുന്നത് എന്ന് കൂടി ഓർത്തിരിക്കാം. ഇനി ആർട്ടിക്കിൾ 5 മുതൽ 11 എന്തിനെ പറ്റിയാണ് പറയുന്നത്? പൗരത്വത്തെ പറ്റിയാണ്. അപ്പോൾ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 5 മുതൽ 11 എന്തിനെ പറ്റിയാണ് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ പറ്റിയാണെങ്കിൽ പൗരത്വത്തെ പറ്റിയാണെന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 1 മുതൽ 4 യൂണിയൻ ആൻഡ് ടെറിറ്ററീസിനെ പറ്റിയാണ്. 5 മുതൽ 11 പൗരത്വമാണ്. 12 മുതൽ 35 എന്താണ്? മൗലിക അവകാശങ്ങളാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ. 5 മുതൽ 11 പൗരത്വമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന പൗരത്വം ഏതാണ്? അത് ഏക പൗരത്വമാണ്. ഇന്ത്യൻ ഭരണഘടന നിഷ്കർഷിക്കുന്ന പൗരത്വം ഏതാണ്? അത് ഏക പൗരത്വമാണ് അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഏതാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന ഏക പൗരത്വം അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. എന്താണ് ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1955 ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയത് എന്നാണ്. 1955 അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്നതെന്നാണ്. 1955 അപ്പോൾ ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിക്കാം. 1955 പ്രധാനപ്പെട്ട ഒരു വർഷമാണ് പഠിച്ചെടുക്കുക. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയത് 1955 ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇരട്ട പൗരത്വം അല്ലെങ്കിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? അത് LM സിംഗ്വി കമ്മിറ്റിയാണ്. ചോദിക്കാം, ഇരട്ട പൗരത്വം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കമ്മിറ്റി ഇതാണ്, LM സിംഗ്വി കമ്മിറ്റിയാണ്. ആരാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. അപ്പൊ ഇന്ത്യയിലുള്ളത് ഏക പൗരത്വമാണ്, പക്ഷെ ഇരട്ട പൗരത്വം എന്ന് പറയുന്ന ആശയമാണ് ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോഴും ഉള്ളത് എന്ത് തന്നെയാണ്? ഏക പൗരത്വം തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി പറയുന്ന ഈ പറയുന്ന പൗരത്വങ്ങളെ പറ്റി നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിക്കാം, അത് ഇന്ത്യൻ പാർലമെന്റിനാണ്. അപ്പോൾ പൗരത്വങ്ങളെ പറ്റി അല്ലെങ്കിൽ പൗരത്വ നിയമങ്ങളെ പറ്റി എന്താണ് ഭേദഗതി ചെയ്യാൻ അല്ലെങ്കിൽ പൗരത്വ നിയമങ്ങൾ ഭേദഗതി ചെയ്യാൻ അല്ലെങ്കിൽ പൗരത്വ നിയമങ്ങൾ എന്താണ് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണെന്ന് ചോദിക്കാം, അത് ഇന്ത്യൻ പാർലമെന്റിനാണ്. നമ്മുടെ ഓപ്ഷനിൽ സുപ്രീം കോടതി തന്നിരിക്കും. സുപ്രീം കോടതി അല്ല, ഏതാണ്? ഇന്ത്യൻ പാർലമെന്റാണെന്ന് ഓർത്തിരിക്കുക. ഏതാണ്? ഇന്ത്യൻ പാർലമെന്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സംഖ്യകൾ ഓർത്തിരിക്കുക, 5 ഉം 3 ഉം. എന്താണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്നത്? എത്ര വിധത്തിലൂടെയാണെന്ന് ചോദിക്കാം, അത് 5 വിധത്തിലൂടെയാണ്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്നത് 5 വിധത്തിലൂടെയാണ്. അതുപോലെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത് 3 വിധത്തിലൂടെയാണ്. ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത് 3 വിധത്തിലൂടെയാണ്. ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്നത് എത്ര വിധത്തിലൂടെയാണ്? 5 വിധത്തിലൂടെയാണ്. അതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്ന ആ 5 വിധം ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ജന്മസിദ്ധമായ പൗരത്വം. എന്താണ്? ബൈ ബർത്ത് ജന്മസിദ്ധമായ പൗരത്വമാണ് ഒന്നാമത്തേത്. ഏതാണ്? ജന്മസിദ്ധമായ പൗരത്വം അല്ലെങ്കിൽ
ബൈ ബർത്ത് നമുക്ക് ജനനത്തിലൂടെ ലഭിക്കുന്ന പൗരത്വം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള എന്താണ് ഈ പറയുന്ന ജന്മസിദ്ധമായ പൗരത്വം ലഭിച്ചിട്ടുണ്ട് അല്ലേ. ബൈ ബർത്തിലൂടെയുള്ള എന്താണ് പൗരത്വമാണ് ജന്മസിദ്ധമായ പൗരത്വം. മറ്റെന്ന് പറയുന്നത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വമാണ്. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്താണ് ജനറേഷൻ വഴി ലഭിക്കുന്ന പൗരത്വമാണ് പിന്തുടർച്ച വഴി ലഭിക്കുന്ന പൗരത്വം അല്ലെങ്കിൽ ബൈ ഡിസെൻഡ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ബൈ ഡിസെൻഡ്. ഇനി മൂന്നാമത്തേത് ബൈ രജിസ്ട്രേഷൻ എന്താണ്. ബൈ രജിസ്ട്രേഷൻ എന്താണ് പറയുന്ന ഇന്ത്യൻ പൗരന്മാരെ എന്ത് ചെയ്യുന്നു വിദേശികൾ കല്യാണം കഴിക്കുന്നു. ആ വിദേശികൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയും. എങ്ങനെയാണ് ബൈ രജിസ്ട്രേഷനിലൂടെ. ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്നത് വഴി വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം എങ്ങനെ ലഭ്യമാക്കാൻ കഴിയും ബൈ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് രജിസ്ട്രേഷനിലൂടെ ലഭ്യമാക്കാൻ കഴിയും. ഇനി മറ്റൊന്ന് ചിരകാലവാസം അല്ലെങ്കിൽ ബൈ നാച്ചുറലൈസേഷൻ ചിരകാലവാസം. ഒരു വിദേശി വന്നിട്ട് എന്താണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണ്, അങ്ങനെയുള്ള താമസത്തിലൂടെ അല്ലെങ്കിൽ ചിരകാലവാസത്തിലൂടെ എന്ത് നേടിയെടുക്കാൻ കഴിയും ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാൻ കഴിയും. കുറഞ്ഞത് എന്താണ് 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിക്കണം. അപ്പോൾ എന്താണ് കുറഞ്ഞത് 7 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിര താമസമാക്കി കഴിഞ്ഞാൽ ആ വിദേശിക്ക് എന്ത് ലഭിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണത് ചിരകാലവാസത്തിലൂടെ എന്ത് ലഭിക്കുക ഇന്ത്യൻ പൗരത്വം ലഭിക്കുക. ഇനി ലാസ്റ്റ് വണ് എന്ന് പറയുന്നത് പ്രാദേശിക സംയോജനം എന്താണ് പ്രാദേശിക സംയോജനം അല്ലെങ്കിൽ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററീസ് നമ്മൾ പറയും. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററീസ് പ്രാദേശിക സംയോജനം. ഇപ്പോൾ ഒരു പ്രദേശം എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പ്രദേശം ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു പ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തുള്ളവർക്ക് എന്ത് ലഭിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണത് പ്രാദേശിക സംയോജനം. എന്താണ് പ്രാദേശിക സംയോജനം. അപ്പോൾ ഈ 5 വിധം പഠിച്ചു വെച്ചിരിക്കുക: ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, ചിരകാലവാസം, അതുപോലെ പ്രാദേശിക സംയോജനം. എന്തൊക്കെയാണ്? ബൈ ബർത്ത്, ബൈ ഡിസെൻഡ്, ബൈ രജിസ്ട്രേഷൻ, അതുപോലെ ബൈ നാച്ചുറലൈസേഷൻ, അതുപോലെ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിറ്ററീസ്. ഒക്കെ ആണല്ലോ 5 വിധത്തിലുള്ള പൗരത്വം നേടിയെടുക്കാൻ കഴിയുന്ന രീതികളാണ്. ഇനി 3 വിധത്തിലൂടെ എന്ത് നഷ്ടപ്പെടാം ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം. ആ 3 വിധം ഏതൊക്കെയാണ്? ഒന്ന് പരിത്യാഗം എന്ത് ചെയ്യുന്നു, ഒന്ന് പരിത്യാഗം എന്ത് ചെയ്യുന്നു, സ്വയം പൗരത്വം എന്ത് ചെയ്യുന്നു, പരിത്യാഗം ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ സ്വയം എന്ത് ചെയ്യുന്നു, പൗരത്വം ഉപേക്ഷിക്കുന്നു, പരിത്യാഗം ചെയ്യുന്നു. മറ്റൊന്ന് നിർത്തലാക്കൽ എന്നാണ് പൗരത്വം നിർത്തലാക്കൽ അല്ലെങ്കിൽ ടെർമിനേഷൻ എന്താണ് ടെർമിനേറ്റ് ചെയ്യുന്നു, പൗരത്വം നിർത്തലാക്കുന്നു അതുവഴി. മൂന്നാമത് പൗരത്വ അപഹരണം അല്ലെങ്കിൽ ബൈ ഡിപ്രിവേഷൻ അല്ലെങ്കിൽ പൗരത്വ അപഹരണം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 3 വിധത്തിലൂടെ എന്ത് ചെയ്യും പൗരത്വം നഷ്ടപ്പെടാം. ഏതൊക്കെയാണ്? ഒന്ന് പരിത്യാഗം, മറ്റൊന്ന് നിർത്തലാക്കൽ, മറ്റൊന്ന് എന്താണ് പൗരത്വ അപഹരണം. ഇതിൻ്റെ 3 പഠിച്ചു വെച്ചിരിക്കുക: പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണം, റിനൻസിയേഷൻ, ടെർമിനേഷൻ, അതുപോലെ തന്നെ ഡിപ്രിവേഷൻ. എന്തൊക്കെയാണ്? റിനൻസിയേഷൻ, ടെർമിനേഷൻ, അതുപോലെ ഡിപ്രിവേഷൻ എന്ന് ഓർത്തിരിക്കുക. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത്? ഇനി പൗരത്വം 2 രീതിയിലുള്ള പൗരത്വം. ഒന്നാണ് സ്വാഭാവിക പൗരത്വവും മറ്റൊന്ന് ആർജിത പൗരത്വവും. എന്തൊക്കെയാണ് സ്വാഭാവിക പൗരത്വം? ഇപ്പോൾ ജനനത്തിലൂടെ ബൈ ബർത്തിലൂടെ ലഭിക്കുന്ന പൗരത്വമാണെന്ന് പറയുന്നത് സ്വാഭാവിക പൗരത്വം. ഇനി നമ്മൾ നേടിയെടുക്കുന്ന പൗരത്വമാണെന്ത് ആർജിത പൗരത്വം. ഈ പറയുന്ന വിദേശികളും മറ്റുമൊക്കെ നേടിയെടുക്കുന്ന പൗരത്വം, വിദേശികളും മറ്റും ഇന്ത്യയിൽ വന്ന് താമസിച്ചിട്ട് നേടിയെടുക്കുന്ന പൗരത്വമാണെന്ന് പറയുന്നത് ആർജിത പൗരത്വം. ഇനി ബൈ ബർത്തിലൂടെ അല്ലെങ്കിൽ എന്താണ് പിന്തുടർച്ചയിലൂടെയൊക്കെ ലഭിക്കുന്ന പൗരത്വമാണെന്ത് സ്വാഭാവിക പൗരത്വം എന്ന് പറയുന്നത്. ഇനി നേടിയെടുക്കുന്ന പൗരത്വമാണെന്ത് ആർജിത പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ ആർജിത പൗരത്വം, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിരകാലവാസത്തിലൂടെ അല്ലെങ്കിൽ ബൈ നാച്ചുറലൈസേഷനിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭ്യമാക്കിയ വ്യക്തിയാണെന്ന് പറയുന്നത് മദർ തെരേസ. ചോദിക്കാം, ചിരകാലവാസത്തിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭ്യമാക്കിയ ആദ്യ വ്യക്തിയാണെന്ന് പറയുന്നത് മദർ തെരേസ ആരാണ്? മദർ തെരേസ നമുക്കറിയാം അഗതികളുടെ അമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന മദർ തെരേസ 1951 ഇങ്ങനെ ചിരകാലവാസത്തിലൂടെ എന്ത് നേടിയെടുക്കുന്നത് ഇന്ത്യൻ പൗരത്വം മദർ തെരേസ നേടിയെടുക്കുന്നത്. 1951 ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നത്. ഇപ്പോൾ കൊൽക്കത്തയിലാണ് താമസിക്കുന്നത് അല്ലേ. കൊൽക്കത്തയിൽ താമസിച്ചിട്ട് അവിടുത്തെ രോഗികളെയൊക്കെ എന്താണ് ശുശ്രൂഷിച്ച് എന്ത് ചെയ്യുന്നു അവിടെ ജീവിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നു മദർ തെരേസ. ഓക്കെ ആണല്ലോ മദർ തെരേസ. മദർ തെരേസ ജനിച്ചത് എവിടെയാണ്? അൽബേനിയയിലാണ്. എവിടെയാണ്? അൽബേനിയയിലാണ്. അതിനുശേഷം ഇന്ത്യയിലേക്ക് വരുന്നു മദർ തെരേസ. 1951 എന്ത് ചെയ്യുന്നു ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നു. ഓർത്തിരിക്കുക, മദർ തെരേസയെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 1979 എന്ത് ലഭിക്കുന്നത് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ്. 1979
1979 നോബൽ പ്രൈസ് ലഭിക്കുന്നു സമാധാനത്തിലുള്ള, അതുപോലെ 1980 ഭാരതരത്ന ലഭിക്കുന്നു, 1980 ഭാരതരത്ന ലഭിക്കുന്നു. ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ നേടിയെടുക്കുന്നവരാണ് മദർ തെരേസ. അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 79 നോബൽ പ്രൈസ്, 80 എന്താണ് ഭാരതരത്ന ലഭിക്കുന്നു എന്നുകൂടി ഓർത്തിരിക്കാം. അപ്പോൾ മദർ തെരേസ 1951 ഏതിലൂടെയാണ്, ചിരകാലവാസത്തിലൂടെയാണ് എന്ത് നേടിയെടുക്കുന്നത്, ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ചിരകാലവാസത്തിലൂടെ മറ്റൊരു വ്യക്തി നേടിയെടുക്കുന്നു ഇന്ത്യൻ പൗരത്വം, അതാരാണ്, അത് ലാറി ബേക്കറാണ്. ആരാണ്? ലാറി ബേക്കറാണ് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നത്. 1989 ലാറി ബേക്കർ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ലാറി ബേക്കറാണ്. അപ്പൊ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു, വാസ്തുവിദ്യയിലെ പ്രഗത്ഭനായിരുന്നു. ആരെന്ന് പറയുന്നത്, ലാറി ബേക്കർ. വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്, ലാറി ബേക്കറാണ്. ഓർത്തിരിക്കുക, വാസ്തുവിദ്യ, വാസ്തുവിദ്യയിലെ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്, ലാറി ബേക്കർ. അപ്പൊ ലാറി ബേക്കറിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് 1989 ഏതിലൂടെയാണ്, ചിരകാലവാസത്തിലൂടെ എന്ത് ലഭിക്കുന്നു, ലാറി ബേക്കറിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ഓക്കെയാണല്ലോ. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് പറയുന്നത്, പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ ഭേദഗതി നിയമം നമ്മൾ ഈ ഡേറ്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചെടുത്തിരിക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പൗരത്വ ഭേദഗതി ബിൽ എന്ത് ചെയ്യുന്നു, രാജ്യസഭയിൽ പാസ്സാക്കുന്നു. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിൽ എന്ത് ചെയ്യുന്നു, രാജ്യസഭയിൽ പാസ്സാക്കുന്നതെന്നാണ്. അത് 2019 ഡിസംബർ 9 2019 ഡിസംബർ 9 പൗരത്വ ഭേദഗതി ബിൽ എന്ത് ചെയ്യുന്നത്, രാജ്യസഭയിൽ പാസ്സാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ പാസ്സാക്കുന്നതെന്നാണ്, 2019 ഡിസംബർ 11 ഡിസംബർ 11 എന്ത് ചെയ്യുന്നു, ലോക്സഭയിൽ പാസ്സാക്കുന്നു. 2019 ഡിസംബർ 12 എന്ത് ചെയ്യുന്നു, രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, ഒപ്പുവെക്കുന്നു. 2019 ഡിസംബർ 12 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. അപ്പൊ പൗരത്വ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2019 ഡിസംബർ 12 ഓർത്തിരിക്കുക. അതിനുശേഷം 2020 ജനുവരി 10 എന്ത് ചെയ്യുന്നു, പൗരത്വ ഭേദഗതി നിയമം എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നതാണ് 2020 ജനുവരി 10 പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2020 ജനുവരി 10 പൗരത്വ ഭേദഗതി നിയമം എന്ത് ചെയ്യുന്നു, നിലവിൽ വരുന്നു. അപ്പൊ 4 ഡേറ്റുകൾ ഓർത്തിരിക്കുക, 2019 ഡിസംബർ 9 രാജ്യസഭ പാസ്സാക്കുന്നു, 2019 ഡിസംബർ 11 ലോക്സഭ പാസ്സാക്കുന്നു, 2019 ഡിസംബർ 12 രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, ഒപ്പുവെക്കുന്നു. അതുപോലെ 2020 ജനുവരി 10 എന്ത് ചെയ്യുന്നു, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വരുന്നു. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയതാരാണ്, അത് കേരളമാണ്. ചോദിക്കാം, പൗരത്വ ഭേദഗതിയെ എന്താണ്, പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്, അത് കേരളമാണ്. അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത് ഗോവയാണെങ്കിൽ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയത് കേരളമാണ്. അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ യൂണിയൻ ടെറിറ്ററീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുച്ചേരിയാണ്. യൂണിയൻ ടെറിറ്ററി പുതുച്ചേരിയാണെന്ന് ഓർത്തിരിക്കുക. പൗരത്വ നിയമ ഭേദഗതി എന്ത് ചെയ്യുന്നു, എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ കേന്ദ്രഭരണ പ്രദേശമാണ് ഇതെന്ന് പറയുന്നത്. ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി ഏതാണ്, അത് പുതുച്ചേരിയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി ഗോവ, എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കി കേരളം, അതുപോലെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ കേന്ദ്ര ഭരണ പ്രദേശമാണ് ഇതെന്ന് പറയുന്നത് പുതുച്ചേരി. ഈ പറയുന്ന പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങളാണ് ഇതൊക്കെ, 1986, 1992, 2003, 2005, 2015, അതുപോലെ 2019 ലേറ്റസ്റ്റ് ആയിട്ട് 2019 എന്ത് ചെയ്തു, പൗരത്വ ഭേദഗതി നിയമം വന്നു. ഓക്കെയാണല്ലോ. ഇപ്പോൾ പൗരത്വം, ഇന്ത്യൻ പൗരത്വം ഭേദഗതി ചെയ്ത വർഷങ്ങളാണ് ഇതൊക്കെ, 1986, 1992, 2003, 2005, 2015, 2019. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത വർഷം അല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ എന്താണ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും എന്താണ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇത് പറയുന്നത്. പൗരത്വം എല്ലാവരും എന്താണ് നല്ല രീതിയിൽ പഠിക്കുക, മുന്നേറുക, എല്ലാവരും എന്താണ് പരീക്ഷകളിൽ ഉന്നത റാങ്കിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.